പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് നവംബർ മാസം 3ാം തീയതി നാം പ്രത്യേകമായി സ്വർഗത്തിന് വേണ്ടി ദാഹിച്ച് പ്രാർത്ഥിക്കണം. ഒപ്പം തന്നെ മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അശുദ്ധിയിലും മ്ലേച്ഛതയിലും വഞ്ചനയിലും അല്ലെങ്കിൽ കപടതയിലും ജീവിക്കുന്നവരാരും സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. വെളിപാടിൻ്റെ പുസ്തകം 22:15 ലിഖിതം, നായ്ക്കളും മന്ത്രവാദികളും വ്യഭിചാരികളും കൊലപാതകികളും വിഗ്രഹാരാധകരും അസത്യത്തെ സ്നേഹിക്കുകയും അത് പ്രവർത്തിക്കുകയും ചെയ്യുന്ന സകലരും പുറത്ത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എങ്കിലും നമുക്ക് പ്രാർത്ഥിക്കാം. ഓ ദൈവമേ, വേദനിക്കുന്നവർക്ക് വേണ്ടി, പീഡനുഭവിക്കുന്നതിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവരുടെ ആത്മാക്കളെ അവരുടെ സ്വർഗത്തിലേക്ക് സ്വീകരിക്കണമേ. വിശുദ്ധ മാർഗരറ്റ് മേരി അലക്കോക്ക് തങ്ങളുടെ കഷ്ടപ്പാടുകളിൽ നിന്നുള്ള മോചനത്തിനായി എത്ര വലിയ തീഷ്ണതയാണ് ഈ വിശുദ്ധാത്മാക്കൾ ആഗ്രഹിക്കുന്നതെന്ന് നിങ്ങൾ മാത്രമേ അറിയുന്നുവെങ്കിൽ, നന്ദികേട് ഒരിക്കലും സ്വർഗത്തിൽ പ്രവേശിച്ചിട്ടില്ല. നന്ദികേട്, അതായത് നന്ദികേടെന്ന് ഇത്രയേ ഉള്ളൂ, ദൈവത്തെ വേദനിപ്പിക്കുന്നവരാണ് നന്ദികേട്. ഇത്രയേറെ അനുഗ്രഹം ഈ ഭൂമിയിൽ നേടിയിട്ട് നന്ദിയില്ലാതെ മരിച്ച് പോയ ആത്മാക്കൾ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. എങ്കിലും പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവർ ശുദ്ധീകരണ സ്ഥലത്താണെങ്കിൽ കർത്താവ് അവരോട് കരുണ കാണിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ഓ കർത്താവെ, അവിടുത്തെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുകയില്ല എന്ന് നമുക്കറിയാം. നന്ദികേട്, നീചപ്രവൃത്തി, അശുദ്ധ പ്രവൃത്തിയോടെ മരിച്ചവർ. എങ്കിലും ഓരോ ശുദ്ധീകരണാത്മാക്കൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. മിസ്റ്റർ മാർഗരറ്റ് മേരി അലക്കോക്ക് തനിക്ക് കിട്ടിയ ദർശനമാണ് നമ്മളോട് പറഞ്ഞത്. അതുപോലെ എത്രയോ പേർ വേദനിക്കുന്നുണ്ടാവും. ഓ ദൈവമേ, ശുദ്ധീകരണ സ്ഥലത്തെ ആത്മാക്കളെ ഓരോരുത്തരെയും അവിടുന്ന് കൈപിടിച്ച് ഉയർത്തണമേ. അവരുടെ വേദനകളിൽ നിന്ന് ആശ്വാസമായി കർത്താവെ കടന്നുവരണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോ, ഓരോ ആത്മാക്കളുടെ മേൽ കരുണ ചൊരിയുന്നതിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈശോ അവരെല്ലാവരും അനുഗ്രഹിക്കട്ടെ. അവരുടെ എല്ലാ ബന്ധനങ്ങളും ഒഴിച്ച് സ്വർഗത്തിലേക്ക് പ്രവേശിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ.